ഒരു സിനിമയായിരുന്നു പൊന്നാപുരം കോട്ട എന്നുള്ളൊരു സിനിമയിൽ അവർ ഒരു കുളി സീൻ ഉണ്ടായിരുന്നു. അതിൽ വടക്കം പാട്ടുകളായതുകൊണ്ട് ഈ അതിൽ ഇന്നത്തെ പോലെ അടിവസ്ത്രങ്ങളോ ബ്രേസറോ മറ്റോ ഷഡ്ഡിയോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. വെറും ഒരു ഓയിൽ പോലത്തെ ഒരു ഒരു മുണ്ട് മാത്രം കൊടുത്തുകൊണ്ട് മുലക്കച്ച കെട്ടിക്കൊണ്ട് ഒരു അരുവിയിൽ നിന്ന് കുളിക്കുന്നതായിരുന്നു. അപ്പോൾ ക്യാമറകളെ വെച്ച് എടുക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ വെള്ളത്തിൻ്റെ ഫോഴ്സിൽ ഇടയ്ക്ക് അഴിഞ്ഞു പോയിട്ടുണ്ട്. അത് സത്യമായിരുന്നു. കുറച്ച് ഭാഗം അത് ക്യാമറയിൽ പതിയുകയും ചെയ്തിരുന്നു. ചിലരൊക്കെ പറയുന്നു പൂർണ്ണമായും പോയെന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൂർണ്ണമായിട്ട് പോയില്ല, പകുതിയോളം അഴിഞ്ഞു പോയി. അന്നത്തെ കാലത്ത് ഈ സെൻസറിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഫിലിമാണ്. അന്ന് സെൻസർ ബോർഡിൽ ഈ ഭാഗം കൊടുക്കില്ല. സെൻസറെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് കൂട്ടിച്ചേർത്ത ശേഷമാണ് അഡീഷണൽ പ്രിന്റുകളെല്ലാം തയ്യാറാക്കുന്ന ഒരു സമ്പ്രദായം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരുപാട് ഈ സെക്സ് ഫിലിമൊക്കെ തിയേറ്ററുകളിൽ വരുന്നത്. നമസ്കാരം. മലയാള സിനിമയിലെ നടിമാരുടെ സ്ഥിതി എന്താണെന്ന് ഞാൻ പല വീഡിയോകളും ചെയ്തു. ഓരോ നടിമാരുടെ അനുഭവങ്ങൾ ഞാൻ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതെല്ലാം പറയാൻ കാരണം ഇവരുമായി തന്നെ ഞാൻ നേരിട്ട് സംസാരിക്കുക, സിനിമാ ടുഡേ എന്ന പ്രസിദ്ധീകരണം വഴി ഇവർ തന്നെ എന്നോട് ധാരാളം കഥകൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥകൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ് കവിയൂർ പൊന്നമ്മ. കവിയൂർ പൊന്നമ്മ സ്വന്തം ജീവിതത്തിൽ എങ്ങനെയാണ് പലർക്കും കീഴ്പ്പെടേണ്ടി വന്നത്, കിടപ്പറ പങ്കിടേണ്ടി വന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി പറഞ്ഞിരുന്നു. അവരെ ഉപയോഗിച്ചതിൻ്റെ കഥ തോപ്പിൽ രാമേന്ദ്രപിള്ള ക്രൈമിൽ തന്നെ ഒരു ലേഖനമായിട്ട് എഴുതുകയും ചെയ്തിരുന്നു. അതെല്ലാം പിന്നീട് പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അടുത്ത കാലത്ത് തന്നെ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്യേണ്ട ശ്വേതാ മേനോൻ മുഖം രക്ഷിക്കാൻ വേണ്ടി കൊടുത്തൊരു കള്ളപ്പരാതിയായിരുന്നു. ആ കള്ളപ്പരാതിയിൽ കൃത്യമായി പോലീസ് എൻ്റെ ഭാഗത്ത് നിന്നുള്ള തെളിവുകൾ എടുക്കാതെ മുകളിൽ നിന്ന് പിണറായി വിജയൻ്റെയും പി ശശിയുടെയും നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ള വിവരം ഞാൻ നേരത്തെ പുറത്തുവിട്ടിരുന്നല്ലോ. ഇപ്പോൾ ഞാൻ ശ്വേതാ മേനോനെതിരെ പരാതി കൃത്യമായി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ആദ്യത്തെ ഒരു മാസം എനിക്ക് ഒപ്പിടേണ്ട സമയമാണ്. അത് കഴിഞ്ഞ് 31-ാമത്തെ ദിവസം ഞാൻ ശ്വേതാ മേനോനെ കുറിച്ചുള്ള പരാതി കൊടുക്കും. പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല കോടതിയിലും കൊടുക്കും. അത് പിന്നീട് ശ്വേതാ മേനോന്റെ ലൈഫിൽ ഇനി ആർക്കും കള്ളക്കേസ് കൊടുക്കാൻ, ആർക്കെതിരെയും കള്ളക്കേസ് കൊടുക്കാൻ ഒരു പൂതിയും ഉണ്ടാവില്ല. കാരണം അവർക്കെതിരെ ശക്തമായ തെളിവുകളാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വരുന്നത് ഇന്ന് ആലപ്പി അഷ്റഫ് ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ആലപ്പി അഷ്റഫിൻ്റെ വീഡിയോകളെല്ലാം വളരെ മനോഹരമാണ്. സിനിമയിലെ പല അനുഭവങ്ങളാണ് അദ്ദേഹം പറയാറുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് ഉദയ സ്റ്റുഡിയോ വിൽക്കാൻ വാങ്ങിയ ഒരു ഒരാൾ മരണപ്പെടുന്നത്. അതിന് കാരണം അവിടെ ഉദയ സ്റ്റുഡിയോയിൽ പ്രേതമുണ്ട് എന്ന് പറഞ്ഞ ഒരു സമയം വിജയശ്രീയുടെ പ്രേതമുണ്ടായിരുന്നു. ആ പ്രേതം നിലനിൽക്കുന്നിടത്തോളം കാലം തീർച്ചയായും ആ സ്റ്റുഡിയോ വിൽക്കാൻ പറ്റില്ല, വാങ്ങുന്ന ആൾ മരി കൊല്ലപ്പെടുമെന്നുള്ളതായിരുന്നു, മരണപ്പെടുമെന്നുള്ളതായിരുന്നു. ഇതിനെക്കുറിച്ച് ഇന്ന് ആലപ്പി അഷറഫ് പറഞ്ഞ ഭാഗം കേട്ട ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ബോബച്ചൻ ഒരു സമയത്ത് സിനിമയൊക്കെ നിർത്തി ഉദയ സ്റ്റുഡിയോയും വിൽക്കാനുള്ള തീരുമാനമെടുക്കുകയാണ്. ഉദയ സ്റ്റുഡിയോയിൽ അങ്ങനെ വലിയ വർക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോൾ അത് വിൽക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനുമായിട്ട് വളരെ ആത്മബന്ധമുണ്ടായിരുന്നു കൊണ്ട് എല്ലാ ആലോചനകളും ഞാനുമായിട്ടായിരുന്നു അന്ന് നടത്തിയിരുന്നത്. അപ്പോൾ ബോബച്ചൻ ഇത് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. പല വയേഴ്സിനും തിരക്കി നടന്നു, പലരും അറിയുകയും ചെയ്തു, ബ്രോക്കർമാരും അവരുടെയൊക്കെ സമീപിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ബോബച്ച ഇത് കൊടുക്കണ്ട, നമുക്ക് കൊടുക്കാതെ തന്നെ ഇതിനെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മോഡേണൈസ് ചെയ്യാം. ഇന്നത്തെ രീതിയിലുള്ള പുതിയ ഡബ്ബിംഗ് തിയേറ്ററുകൾ, മ്യൂസിക് റെക്കോർഡിംഗ് സ്റ്റുഡിയോകൾ, അങ്ങനെ ഫ്ലോറുകൾ എല്ലാം നല്ല ലേറ്റസ്റ്റ് സംഭവത്തിലോട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിട്ടുള്ള പുതിയ സംഭവങ്ങളിലേക്ക് നമ്മൾ മാറിയാലോ, ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ രീതിയിലേക്ക് മാറിയാലോ എന്ന് ഞാനൊരു സജഷൻ ബോബച്ചനോട് ചോദിച്ചു. ബോബച്ചൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വളരെ നന്നായിരിക്കുന്നു, പക്ഷേ പണത്തിനെന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരാളെ നമ്മൾ സംഘടിപ്പിച്ചാൽ ബോബച്ചൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും നിൽക്കാം, അങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ തീരുമാനം ഞങ്ങൾ പരിഷ്കരിച്ച് ബോബച്ചൻ പറഞ്ഞു 49% വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ചേർന്നുകൊണ്ട് ഒരു പരിഷ്കരണം നമുക്ക് വേണമെങ്കിൽ നടത്താമെന്ന് പറഞ്ഞു. ഞാൻ ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തായ ഒരു സ്വർണ്ണ ബിസിനസ്സുകാരൻ, അവിടെ ഒരു റോയൽ ഫാമിലിയിൽ റൂളിംഗ് ഫാമിലിയുടെ കൂടെയൊക്കെ നിൽക്കുന്ന ഒരാളാണ്, കണ്ടമാനം പൈസ ഉണ്ടായിരുന്നു അന്ന് ആ സമയത്ത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഈ വിവരം ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട് നമുക്ക് ചേർന്നാലോ എന്ന് ചോദിച്ചു. ആലോചിക്കാം എന്ന് പറഞ്ഞു. അവർ വന്ന് ഒന്ന് വിസിറ്റ് ചെയ്തു, ബോബച്ചൻ്റെ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇമ്പ്രഷനായി ബോബച്ചനെ കുറിച്ച്.
നല്ല മനുഷ്യൻ, എന്ത് നല്ല സ്വഭാവം, എന്തല്ല റോയൽ ഫാമിലി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയും. നമുക്ക് ഡീലിംഗ് നടത്താം, ഒരു വിഷയമില്ല, അവരുമായിട്ടൊക്കെ ഇടപഴകുന്നത് നന്നായിരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒറ്റ ഡിമാൻഡ് വെച്ചു, ഞാനിത് എടുക്കണമെങ്കിൽ എനിക്കൊരു ജ്യോത്സ്യനുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആലോചിച്ചിട്ട് എല്ലാ ബിസിനസ്സും ചെയ്യാറുള്ളൂ. ആ ജ്യോത്സ്യൻ പറഞ്ഞാൽ അച്ചിട്ട കാര്യമാണ്. എൻ്റെ ലൈഫിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ, ആ ജ്യോത്സ്യൻ എല്ലാം റോയൽ ഫാമിലിയുടെ ജ്യോത്സ്യനാണ്. അതായത് സിലോണിലെ പ്രധാനമന്ത്രിയുടെ, നേപ്പാളിലെ പ്രധാനമന്ത്രി, ഇവരുടെയൊക്കെ രാജാ കുടുംബത്തിലേക്കെ വലിയ ജ്യോത്സ്യനാണ് പുള്ളി. അപ്പോൾ എനിക്ക് ഇതിലൊന്നും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഈ മാതിരി കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസമായിട്ടാണ് ഞാൻ അന്ന് കരുതിയിരുന്നത്. അപ്പോൾ ബോബച്ചൻ ഒരു സജഷൻ വെച്ചു ഇതിനകത്ത്, അങ്ങനെ പരിഷ്കരിച്ചാൽ ഇതിൻ്റെ 15% എനിക്ക് തരും, അയാൾ 7.5% ഇടണം, ഞാനും 7.5%. അയാൾ സമ്മതിച്ചു, ഓക്കെ, രണ്ടുപേരും എഗ്രി. അപ്പം എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഒരു ബിസിനസ്സാണ്, ഒരു സ്റ്റുഡിയോയുടെ നടത്തിപ്പുകാരനും ഞാൻ തന്നെ ആവണം എന്നുള്ളൊരു സാധനമാണ് വന്നത്. ഇത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതി. എൻ്റെ മനസ്സിൽ പല ലഡുകളും ഇങ്ങനെ പൊട്ടി. എന്തായാലും ഈ പറഞ്ഞ പോലെ ജ്യോത്സ്യനെ കൊണ്ടുവന്ന് ശേഷം തീരുമാനിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ബോബച്ചൻ പറഞ്ഞു, അതിനെന്താ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്തു. ജ്യോത്സ്യൻ വരുന്ന ദിവസം ഞാൻ കാറുമായിട്ട് എയർപോർട്ടിൽ, അദ്ദേഹം ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് ഇവിടെ നിന്ന് വരുന്നത്. അപ്പം ഞാൻ കാറുമായിട്ട് എയർപോർട്ടിൽ ചെല്ലുന്നു. അദ്ദേഹം തന്നെ കൊണ്ടുവന്ന് രാത്രിയാണ് വരുന്നത്. ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിൽ റൂമെടുത്ത് താമസിപ്പിക്കുന്നു. രാവിലെ ഞാൻ അദ്ദേഹത്തിനെ കൂട്ടി ഉദയ സ്റ്റുഡിയോയിലോട്ട് കൊണ്ടുപോകും. ഇതായിരുന്നു പ്രോഗ്രാം. അങ്ങനെ അദ്ദേഹം വന്നു. രാവിലെ തന്നെ ബോബച്ചനും ബോബച്ചൻ്റെ ഭാര്യയും ഉദയ സ്റ്റുഡിയോയിൽ വന്നിരുന്നു. ഞാൻ പുറകെ അയാളുടെ റൂമിൽ ചെന്നു, നമുക്ക് സ്റ്റുഡിയോയിലൊക്കെ പോകാം എന്ന് പറയുമ്പോൾ അയാൾ അപ്പോൾ തന്നെ ഒരു നാരങ്ങ ഇങ്ങനെ എടുക്കുന്നു, അതിട്ട് എന്തൊക്കെയോ ചൊല്ലുന്നു, ഒരു ഗ്ലാസ് എടുത്ത് അതിൻ്റെ പുറത്ത് കമ്പത്തുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് അതിങ്ങനെ പൊക്കി എടുക്കുന്നു. അതിന് ചെറിയ പുക പോലെയൊക്കെ എന്തൊക്കെയോ കണ്ടു. ഞാനൊന്നും അതൊന്നും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഞാൻ അയാളെയും വണ്ടിയിലാക്കി നേരെ ഉദയ സ്റ്റുഡിയോയിൽ ചെന്നു. ഉദയ സ്റ്റുഡിയോയുടെ എൻട്രൻസ് തന്നെ ഒരു ഓഫീസുണ്ട്. അവിടെ ബോബച്ചനും ഭാര്യയും കാത്തുനിൽപ്പുണ്ടായിരുന്നു. ആ ജ്യോത്സ്യനെ കണ്ടാൽ നമ്മുടെ ചിത്രകാരൻ എം എഫ് ഹുസൈനെ കാണുന്ന പോലെ തന്നെ ഇരിക്കും. അതേ രൂപം തന്നെയാണ്, ഏകദേശം ഒരു 80-85 വയസ്സുണ്ട്. ഈ ജ്യോത്സ്യനെയും കൊണ്ട് ഞാൻ ഉദയ സ്റ്റുഡിയോയുടെ കുറച്ചുകൂടെ ഉള്ളിൽ കയറ്റി, അവിടെ ഒരു ഡബ്ബിംഗ് തിയേറ്ററൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി അദ്ദേഹം ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു വടിയുമുണ്ട്. എല്ലാം ഒന്ന് നോക്കി, മൊത്തം നോക്കിയിട്ട് അയാൾ ഈ വടിയുമായിട്ട് അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ വരുന്നു. കുറേ സമയം, ഒരു 10-20 മിനിറ്റോളം അദ്ദേഹം പല പല ദിക്കിലേക്കും മാറി മാറി പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ അവിടെ തന്നെ നിന്നു. ആ ജ്യോത്സ്യൻ വടിയുമായി ഉദയ സ്റ്റുഡിയോയുടെ പറമ്പുകൾ മുഴുവൻ ഇങ്ങനെ ഓടി നടന്നതിന് ശേഷം കെതച്ചുകൊണ്ട് പരിഭ്രാന്തനായി എൻ്റെ മുമ്പിലേക്ക് വന്നു. എൻ്റെ അടുത്ത് വന്നു വെച്ചും പറഞ്ഞു, ഇവിടെ ഒരു സ്ത്രീയുടെ നിലവിളി കേൾക്കുന്നു, ഒരു കുറേ തേങ്ങലുകൾ വേറെയും കേൾക്കുന്നു, ഇത് സ്ത്രീശാപമുള്ള സ്ഥലമാണ്, ഇതെടുക്കുന്നവൻ 6 മാസത്തിൽ കൂടി ജീവിക്കില്ല അഷ്റഫേ എന്ന് പറയുന്നു. അപ്പോൾ ബോബച്ചനും ഭാര്യയും അങ്ങ് ദൂരെ ആ ഓഫീസിനടുത്ത് നിൽക്കുന്നത് എനിക്ക് കാണാം. പക്ഷേ ഞാൻ ഈ വിവരമൊന്നും ബോബച്ചനോട് പറയാൻ പോയില്ല. അങ്ങനെ ഞാൻ പ്രതീക്ഷ അർപ്പിച്ച, ഒത്തിരി സ്വപ്നങ്ങൾ നെയ്ത ഉദയ സ്റ്റുഡിയോയുടെ മോഡിഫിക്കേഷനും കച്ചവടവുമെല്ലാം തകർന്നടിഞ്ഞു. ഞാൻ ബോബച്ചനോട് ഒന്നും പറയാൻ പോയില്ല. ബുദ്ധിമാനായ ബോബച്ചൻ ഇതൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കുറേ മാസങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിലുള്ള ഒരു ഫിഷറീസ് ബിസിനസ്സുകാരൻ ആ സ്റ്റുഡിയോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അത് ബോബച്ചൻ്റെ കയ്യിൽ നിന്നും വിലയ്ക്ക് വാങ്ങി. ഉദയ സ്റ്റുഡിയോ നിൽക്കുന്ന സ്ഥലം ജോസഫ് എന്ന ആൾക്ക് വിറ്റെങ്കിലും ആ ഭൂഗോളത്തിൻ്റെ മേലെ നിൽക്കുന്ന കോഴിയും ഉദയ സ്റ്റുഡിയോയുടെ ബാനറും അവർ നിലനിർത്തി പോകുന്നിരുന്നു. ബോബച്ചന് അന്ന് എവിടെ യാത്ര ചെയ്താലും മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ എന്നെയും കൂട്ടിയിട്ട് പോകാറുണ്ട്. ഞാൻ ഫ്രീ ആണെങ്കിൽ അപ്പോൾ ചെല്ലും. മിക്കവാറും ഞങ്ങൾ ഒന്നിച്ചായിരിക്കും എപ്പോഴും. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഒന്ന് കൊച്ചി വരെ പോകണം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അങ്ങനെ ഞാനും ബോബച്ചനും കൂടെ യാത്ര ചെയ്യുന്നു. ഒരു മരണമാണ്, അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരാ മരിച്ചത്? അത് നമ്മുടെ സ്റ്റുഡിയോ വാങ്ങിച്ച ജോസഫ് പെട്ടെന്ന് മരിച്ചു, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, 52 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഞെട്ടിത്തരിച്ചു പോയി. ആ ജ്യോത്സ്യൻ എന്നോട് പറഞ്ഞിരുന്നു, ഇത് വാങ്ങുന്നവൻ 6 മാസത്തിനുള്ളിൽ തട്ടിപ്പോകുമെന്ന് ആ ജ്യോത്സ്യൻ എന്നോട് പറഞ്ഞിരുന്നു. ജ്യോത്സ്യത്തിലൊന്നും വിശ്വാസമില്ലാത്ത ഞാൻ അങ്ങനെ അന്തം വിട്ടിരിക്കുന്നു. ഞാൻ അപ്പോഴും ബോബച്ചനോട് ഒന്നും പറയാൻ പോയില്ല. ഞാൻ ബോബച്ചനോടൊപ്പം മരണ വീട്ടിൽ ചെന്നു. അവിടുത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്ക് ടെൻഷനാണിങ്ങനെ. തിരിച്ച് വരുന്ന വഴി
ചേർത്തല അന്ന് കാർത്യായനി എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. അപ്പം ഞാനും ബോച്ചനും കൂടെ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തിരിച്ചു വരുന്ന വഴി, മരണ വീട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴി കാർത്യായനി ഹോട്ടലിൽ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പോൾ എനിക്കിങ്ങനെ വിങ്ങിപ്പൊട്ടുകയാണ്. ഞാൻ ബോബച്ചനോട് പറഞ്ഞു, ബോബച്ച എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പറയാതെ സമാധാനമാവുന്നില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് ബോബച്ചൻ ചോദിച്ചു. ഞാൻ അന്ന് നടന്ന കാര്യം ആ ജ്യോത്സ്യം വന്ന് എന്നോട് പറഞ്ഞ എല്ലാ വിവരങ്ങളും, ഇതെടുക്കുന്നവൻ 6 മാസത്തിനുള്ളിൽ തട്ടിപ്പോകും എന്നുള്ള വിവരമെല്ലാം ഞാൻ ബോബച്ചനോട് പറഞ്ഞു. ബോബച്ചൻ ഇങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കും. കുറച്ചു നേരം ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ കേട്ടിങ്ങനെ തരിച്ചിരിക്കുന്നു. ഞാൻ അനങ്ങാതെ നിൽക്കുമ്പോൾ ബോബച്ചൻ പറയുന്നു, എന്നാൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ എന്ന് പറഞ്ഞു. എന്താ എന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങളുടെ ജ്യോത്സ്യൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഇത് നിങ്ങളുടെ തലയിൽ നിന്ന് പോയാൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഞങ്ങളിത് കൊടുക്കാനുള്ള കാരണം എന്ന് ബോബച്ചനും പറഞ്ഞു. ഞാൻ വീണ്ടും ഷോക്കായിട്ട് നിന്നു. അതും ശരിയാണല്ലോ, അത് പോയതിന് ശേഷമാണ് കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഇങ്ങനെ അടിവെച്ചടിവെച്ച് പറന്ന് ഉയർന്നത്. സത്യമല്ലേ ബോബച്ചൻ പറയുന്നത്? പക്ഷേ ആ സ്റ്റുഡിയോയിൽ കേട്ട കരച്ചിലുകളെപ്പറ്റി ഞാൻ വേറെയും കേട്ടിട്ടുണ്ട്. പല ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെ രാത്രി കരച്ചിൽ കേട്ടിട്ടുണ്ടെന്നും വിജയശ്രീയെ കണ്ടു പെട്ടെന്ന് മറഞ്ഞുപോയെന്നൊക്കെ പറയുന്ന കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും അതൊക്കെ ഒരു തമാശ പോലെ അല്ലെങ്കിൽ ഒരു വിശ്വസനീയമായിട്ട് എടുക്കാതെ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും വിജയശ്രീ ഒത്തിരി വേദനകൾ അനുഭവിച്ച ശേഷമാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്. അതിന് കാരണമായത് എന്ന് പറയുന്നത് ഒരു സിനിമയായിരുന്നു, പൊന്നാപുരം കോട്ട എന്നുള്ളൊരു സിനിമയിൽ അവർ ഒരു കുളി സീനുണ്ടായിരുന്നു. അതിൽ വടക്കം പാട്ടുകളായതുകൊണ്ട് ഈ അതിൽ ഇന്നത്തെ പോലെ അടിവസ്ത്രങ്ങളോ ബ്രേസറോ മറ്റോ ഷഡ്ഡിയോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. വെറും ഒരു ഓയിൽ പോലത്തെ ഒരു ഒരു മുണ്ട് മാത്രം കൊടുത്തുകൊണ്ട് മുലക്കച്ച കെട്ടിക്കൊണ്ട് ഒരു അരുവിയിൽ നിന്ന് കുളിക്കുന്നതാണ്. അപ്പോൾ ക്യാമറകളെ വെച്ച് എടുക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ വെള്ളത്തിൻ്റെ ഫോഴ്സിൽ ഇടയ്ക്ക് അഴിഞ്ഞു പോയിട്ടുണ്ട്. അത് സത്യമായിരുന്നു. കുറച്ച് ഭാഗം അത് ക്യാമറയിൽ പതിയുകയും ചെയ്തിരുന്നു. ചിലരൊക്കെ പറയുന്നു പൂർണ്ണമായും പോയെന്ന്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൂർണ്ണമായിട്ട് പോയില്ല, പകുതിയോളം അഴിഞ്ഞുപോയി. അന്നത്തെ കാലത്ത് ഈ സെൻസറിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഫിലിമാണ്. അന്ന് സെൻസർ ബോർഡിൽ ഈ ഭാഗം കൊടുക്കില്ല. സെൻസറെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് കൂട്ടിച്ചേർത്ത ശേഷമാണ് അഡീഷണൽ പ്രിൻ്റുകളെല്ലാം തയ്യാറാക്കുന്ന ഒരു സമ്പ്രദായം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരുപാട് ഈ സെക്സ് ഫിലിമൊക്കെ തിയേറ്ററുകളിൽ വരുന്നത്. ആ കൂട്ടത്തിൽ ഇവരുടെ കുറേ ഭാഗങ്ങൾ ചേർത്തിരുന്നതായിട്ടും പറയപ്പെടുന്നു. ഇവർ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അതിടരുതും. കാരണം വിജയശ്രീയുടെ വിവാഹം ഏതോ ഒരു ഡോക്ടറുമായിട്ട് എല്ലാം ഫിക്സ് ചെയ്തിരിക്കുകയായിരുന്നു. താൻ വിവാഹം കഴിച്ചാൽ ഈ മാതിരി രംഗത്ത് അഭിനയിച്ചവളാണ് എന്നറിഞ്ഞാൽ തൻ്റെ ജീവിതം നാശമായി പോകും, വിവാഹബന്ധം തകർന്നു പോകും എന്നെല്ലാം അവരുടെ മനസ്സിലുണ്ടാകുന്ന വിഭ്രാന്തികൾ വളർത്തിക്കൊണ്ടുവന്നു. വീണ്ടും വിളിച്ച് ഇവിടെ പറഞ്ഞതായിട്ടാണ് പറയുന്നത് ആ ഭാഗം ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞു. അവർ മാക്സിമം ഇല്ല എന്ന് പറഞ്ഞാലും അത് പല സ്ഥലത്തും പ്രചരിച്ചിരുന്നു എന്നുള്ളത് ഒരു സത്യം കൂടിയായിരുന്നു. അങ്ങനെ അവരെ മനസ്സ് തകർന്ന് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് എന്നൊരു വെർഷനുണ്ട്. ഞാൻ ഈ വിജയശ്രീയുടെ കാര്യങ്ങൾ ബോബച്ചനോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബോബച്ചൻ അപ്പോഴെല്ലാം ഒന്നും മിണ്ടാറില്ല. കേട്ടല്ലോ, അതായത് വിജയശ്രീയുടെ പ്രേതം ഉദയ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. അതിന് കാരണം കുഞ്ചാക്കോ മുതലാളിയായിരുന്നു. കുഞ്ചാക്കോ ബോബ എന്ന് പറയുന്ന ക്രൂരനായ മുതലാളിയായിരുന്നു. അദ്ദേഹം ഉപയോഗിക്കാത്ത ഏതെങ്കിലും നടികളുണ്ടായിരുന്നോ എന്നുള്ള കാര്യം സംശയമാണ്. അത് ക്രൂരമായ ബലാത്സംഗം ആസ്വദിക്കുന്ന ഒരാൾ കൂടിയാണ്, അത് വിറ്റ് പണമുണ്ടാക്കുന്ന ആളാണ്. എത്ര എത്ര മുതലാളി, അതിലൊരു കഥാപാത്രമാണ് വിജയശ്രീ. വിജയശ്രീയെ അവരുടെ അസാധാരണ സൗന്ദര്യമുള്ള ശരീരം വിറ്റ് പൈസ വെക്കുക, അവരുടെ മാദകമായ ശരീരവും അതെ വിടർന്ന കണ്ണുകളും ഓമനത്ത മുളകവും പുഞ്ചിരിയും എല്ലാം വിറ്റ് പൈസയാക്കി ക്രൂരതയിൽ നിന്ന് പണമുണ്ടാക്കുന്ന ഒരു മുതലാളിയായിരുന്നു അദ്ദേഹം. അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് അവരുടെ അമ്മ തന്നെയായിരുന്നു. അമ്മയാണ് ബലാത്സംഗത്തിന് വിജയശ്രീയെ എറിഞ്ഞുകൊടുത്തത്. ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന നടൻ ബലാത്സംഗം ചെയ്ത കഥയാണ് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറയുന്ന ചിത്രം. ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി പറഞ്ഞിട്ടുള്ളത്
ശാന്തി വിള ദിനേശാണ്. ശാന്തി വിള ദിനേശ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീഡിയോ എല്ലാം അദ്ദേഹത്തോട് കടപ്പാട് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസിദ്ധീകരിക്കുകയാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം സേതാ മേനോൻ പരാതി കൊടുക്കുമ്പോൾ സത്യാവസ്ഥ ബോധ്യപ്പെടാൻ ഓരോ നടിയും എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അമ്മമാർ എറിഞ്ഞു കൊടുക്കുന്നതൊക്കെ കൃത്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ രൂപമാണ് ഈ പറയുന്ന ഹേമ ഈ വിജയശ്രീയുടെ ക്കുണ്ടായ അനുഭവം. അതൊന്ന് കേട്ട് നോക്കാം. മലയാളത്തിലെ ഒരു നടിക്കും ഇവിടെ ഇപ്പോൾ എന്തോ ലേഡി സൂപ്പർ സ്റ്റാർ മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ട്. അവർക്കാർക്കും നേടാൻ കഴിയാത്ത മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഒരു പക്ഷേ നമ്മുടെ ജയനെ പോലെ തന്നെ മലയാളിയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ചിത്രമാണ് നടി വിജയശ്രീയുടെ. വിജയശ്രീയെക്കുറിച്ച് നമ്മൾ എത്ര സ്റ്റോറി ചെയ്താലും മതിയാവില്ല എന്നുള്ളതാണ് എന്നെ വിളിച്ച് അന്വേഷിക്കുന്ന ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ. ചേട്ടാ ആ വിജയശ്രീയെക്കുറിച്ച് രണ്ട് എപ്പിസോഡ് ചെയ്തു, ഒരു കഥ കൂടെ ചെയ്യും ചേട്ടാ. ഇങ്ങനെ വിളിക്കുന്ന എത്ര പേരെന്നറിയോ, ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ സിനിമ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വർഷമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് സിനിമയല്ലേ അവർ ചെയ്തുള്ളൂ. 21-ാമത്തെ വയസ്സിൽ അകാലത്തിൽ ആത്മഹത്യ ചെയ്ത് പോയ പാവം പെൺകുട്ടിയല്ലേ, പക്ഷേ ആ ചുരുങ്ങിയ സമയം കൊണ്ട് വിജയശ്രീ കേരളത്തിലെ പ്രേക്ഷകരുടെ മനസ്സിൽ നേടിയെടുത്തൊരു ഇമേജ്, ജയേട്ടനെ പോലെ തന്നെ ഒരു വലിയ സ്ഥാനം വിജയശ്രീക്ക് മലയാളിയുടെ മനസ്സിലുണ്ട്. നമ്മുടെ ഒരു സ്റ്റോറി വന്നിട്ട് ആ സ്റ്റോറി പിന്നെയും 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 ചർച്ച ചെയ്യപ്പെടുന്നത് വിജയശ്രീയെക്കുറിച്ചുള്ളതാണ്. അത് കാണുന്നവർ കാണുന്നവർ ഇടയ്ക്ക് വല്ല യാദൃച്ഛമായിട്ടായിരിക്കും വിജയശ്രീയുടെ ഒരു പ്രോഗ്രാം ഒരാൾ കാണുന്നത്, അന്ന് വിളിക്കും, സാർ ആ പ്രോഗ്രാം കണ്ട് സാർ, നന്നായിട്ടുണ്ട് സാർ, അവരെക്കുറിച്ച് ഒന്നുകൂടി പറയണം. ഇങ്ങനെ ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്. ഞാൻ ഇന്ന് പറയുന്നത് ഉറപ്പിച്ച് പറയുന്നു, ഒരു യൂട്യൂബ് ചാനലുകാരനും ചെയ്യാൻ പറ്റാത്ത വിജയശ്രീയുടെ കഥയാണ്. വേണമെങ്കിൽ ഇതുപോലൊരു കഥ ഏതെങ്കിലും ഒരു യൂട്യൂബ് സിനിമ ചെയ്യുന്ന ഏതെങ്കിലും ഒരു യൂട്യൂബുകാരൻ ചെയ്ത് കാണിക്കട്ടെ. അഹങ്കാരം കൊണ്ട് പറയല്ല, അത്രയും ഞാൻ വിജയശ്രീക്ക് വേണ്ടി വിജയശ്രീയുടെ വാർത്തകൾ ശേഖരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അതുകൊണ്ടാണ്, അത്രയും കഷ്ടപ്പെട്ടാണ് ഞാനൊരു കഥ ഉണ്ടാക്കുന്നത്. വിജയശ്രീ നിങ്ങൾക്കറിയാം മെറിലാൻഡിൻ്റെയും ഉദയായുടെയും പ്രിയപ്പെട്ട താരമായിരുന്നു. ഒരു പക്ഷേ അത് തന്നെയായിരിക്കാം അവരുടെ ദാരുണമായ ആത്മഹത്യയ്ക്ക് കാരണം. ഒരുപാട് മാനസിക പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെയാണ്. 21 വയസ്സുള്ള കുട്ടിയല്ലേ, എന്ത് അറിയാം അവർക്ക്. ചാടറാ കൊച്ചിരാമ എന്ന് പറയുമ്പോൾ ചാടാനും, ഇരിട കൊച്ചിരാമ എന്ന് പറയുമ്പോൾ ഇരിക്കാനും പറയുന്ന വഴിയോരത്തെ കുരങ്ങനെ പോലെ, തുണി അഴിച്ച് കാണിക്കാൻ പറയുമ്പോൾ തുണി അഴിച്ച് കാണിക്കുക, താറാവ് നടക്കുന്ന പോലെ അന്ന നട നടക്കാൻ പറയുമ്പോൾ നടക്കുക, അവിടെ നോക്കി ചിരിക്കുന്ന പറയുമ്പോൾ അവിടെ നോക്കി ചിരിക്കുക, ഇത്രയൊക്കെ അറിവുള്ളായിരുന്നു ആ കുട്ടിക്ക്. ഒപ്പം മകളെ കൊണ്ട് മാക്സിമം കാശുണ്ടാക്കണമെന്ന് ആർത്തിയുള്ളൊരമ്മ കൂടിയായപ്പോൾ പാവം താങ്ങാൻ പറ്റാതെ ആയിരിക്കണം അവർ ആത്മഹത്യ ചെയ്തതെന്ന് വിശ്വസിക്കുന്നു ഞാൻ. മദുരാശിയിൽ വെച്ച് ഒരു നാൾ കുഞ്ചാക്കോയെ കണ്ടു വിജയശ്രീ. എനിക്കൊന്നും മദുരാശിയിൽ വെച്ചല്ല, ആലപ്പുഴയിൽ വെച്ച് കണ്ടു. കണ്ടപ്പോൾ അവർ ചോദിച്ചു, സാർ മദ്രാസ് ഓഡിയോൺ തിയേറ്ററിൽ ഒരു ഹിന്ദി ചിത്രം കളിക്കുന്നു, കണ്ടോ? അപ്പോൾ സ്വതവേ ഈ കള്ള ഗൗരവമുള്ള ഒരു മനുഷ്യനാണ് കുഞ്ചാക്കോ. ഈ കാശിൻ്റെ വഴിവിട്ടുണ്ടാക്കിയ കാശിൻ്റെയൊക്കെ അഹങ്കാരവും അതിൻ്റെ ഒരു ജാടയും ഒക്കെ ഉള്ള ഒരാൾ, ആരെയും പരമ പുച്ഛമാണ്. മറ്റ് സംവിധായകരൊക്കെ അയാൾ വിളിക്കുന്ന വലിയ ചീത്ത ചേർത്താണ് പറയുന്നത്. ഇപ്പോൾ ഒരു നടൻ എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ന സിനിമയിൽ അഭിനയിച്ചിരുവാണെങ്കിൽ അപ്പം ചോദിക്കും, അവിടെ ആ സംവിധാനം ചെയ്യുന്ന കഴിവട മോൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അയാൾ ഒരാളെ അംഗീകരിക്കുന്ന ആളായിരുന്നില്ല, കാരണം അത് കഷ്ടപ്പെടാതെ വേർക്കാതെ ഉണ്ടാക്കിയ കാശായതുകൊണ്ടായിരിക്കും. അപ്പോൾ വിജയശ്രീ ചോദിച്ചു, സാർ ചാക്കോച്ച സാർ മദ്രാസിൽ ഓഡിയോ തിയേറ്ററിൽ ഓടുന്ന ആ ഹിന്ദി സിനിമ കണ്ടോ എന്ന് ചോദിച്ചു. അത് ശ്രദ്ധിക്കാത്ത പോലെ അശ്രദ്ധമായി കുഞ്ചാക്ക പറഞ്ഞു, ഇല്ല കാണണം സാർ, രാധ സലൂജ എന്ന് പറഞ്ഞ ഒരു പുതുമുഖം അഭിനയിച്ച സിനിമയാണ്, അതിലൊരു ബലാത്സംഗ സീനുണ്ട് സാർ. ഓഹോ, നിനക്കത് ഇഷ്ടമായോ? ഇഷ്ടമായെന്നോ ഇഷ്ടമായില്ലെന്നോ പറയാതെ ഒരു പൊട്ടിച്ചിരിയോടെ വിജയശ്രീ നടന്നുപോയി. ഇയാൾ നല്ല ബിസിനസ്സുകാരനാണല്ലോ കുഞ്ചാക്കോ. അയാൾ മറുപടി കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ തിരക്കഥാകൃത്തും നായകനും നല്ല വില്ലനും ഒക്കെ ആയിട്ട് അഭിനയിക്കുന്ന ഗോവിന്ദൻകുട്ടിയെ വിളിച്ചു. ഗോവിന്ദ് അവിടെയുണ്ട്, എന്താ? നാളെ രാവിലെ നമുക്കൊന്ന് മദ്രാസ് വരെ പോകണം. രണ്ടുപേരും കൂടി മദ്രാസിലേക്ക് പോയി. എന്തിനെന്ന് ഗോവിന്ദൻകുട്ടി ചോദിച്ചില്ല, ചോദിച്ചാൽ പറയില്ല. ഈ നിഷേധിയോ അഹങ്കാരിയൊക്കെ ആയിട്ട് ഇയാൾ പറയില്ല. ഇയാളൊരു എന്താ പറയുക, ഒരു മുതലാളിത്വത്തിൻ്റെ
മോശമായ എല്ലാ വശങ്ങളുമുള്ള ആളായിരുന്നല്ലോ. ഞാനീ പറയുന്ന കേട്ടി ഇനി കുഞ്ചാക്ക പോകും പണം കണ്ട എന്നോട്. നിങ്ങളുടെ മുത്തശ്ശൻ പരമ ബോറിനായിരുന്നു. ഓഡിയോണിയിൽ പോയി ദുരഹ എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ദുരഹ സിനിമ വലിയ മെച്ചമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ മടങ്ങുമ്പോൾ കുഞ്ചാക്കോ ചോദിച്ചു, ബലാത്സംഗം എങ്ങനെയുണ്ട്? അപ്പോൾ അക്കാലത്തെ മലയാള സിനിമയിലെ മുഴുവൻ ബലാത്സംഗത്തിൻ്റെ ഹോൾസെയിൽ ഗോവിന്ദൻകുട്ടി സാറാണ്. ഏത് സിനിമയിലും ഗോവിന്ദൻകുട്ടിയെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല നടനാണ്, നല്ല എഴുത്തുകാരനാണ്, നല്ല ചിന്തകനാണ്, നല്ല കഥാകൃത്താണ്, അതൊന്നും സിനിമയിൽ വേണ്ടല്ലോ. മോശമല്ലാതെ ബലാത്സംഗം ചെയ്യും എന്നുള്ളതുകൊണ്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ടു പോയൊരു ഹതഭാഗ്യനായ നടനാണ് ഗോവിന്ദൻകുട്ടി. അദ്ദേഹം പറഞ്ഞു, ഭീകരം. അവിടെ നിന്നാണ്, ആ ഭീകരം എന്ന വാക്ക് കേട്ടിടത്ത് നിന്നാണ് കുഞ്ചാക്കോ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറഞ്ഞ സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഒരു പഴയകാല സിനിമ കാണുന്ന, എല്ലാ സിനിമകളും കയറി കാണുന്ന ഏതെങ്കിലും ഒരു പ്രേക്ഷകനോട്, പഴയകാലത്തെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ ഏതെന്ന് കേട്ടോ, അതിലൊന്നും പോസ്റ്റ്മാനെ കാണാനില്ലായിരിക്കും. കാരണം അത്രയും വന്യമായ ഒരു ബലാത്സംഗ സീൻ ആ സിനിമയിലുണ്ട്. വിജയശ്രീയെ ഗോവിന്ദൻകുട്ടി ബലാത്സംഗം ചെയ്യുന്നത്, വിജയശ്രീയെ കാണുമ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് തോന്നുന്ന ഒരു, മനസ്സിൽ തോന്നുന്ന ഒരു കാഴ്ച, അദ്ദേഹം ഒരു ഒളിവും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ പറഞ്ഞിട്ടുണ്ട്. ഉത്പാദനശേഷിയുള്ള സിന്ധി അശുവിനെ ഞാൻ ഓർത്തു പോകും വിജയശ്രീ കാണുമ്പോഴെന്നാണ് ഗോവിന്ദൻകുട്ടി പറഞ്ഞത്. ഉത്പാദനശേഷിയുള്ള സിന്ധി പശുവിനെ പോലെ തോന്നുന്നു. അവർ നടന്നിങ്ങനെ വരുന്ന കാണുമ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് തോന്നുന്നതാണ്. അതുപോലെ അദ്ദേഹം പറയുമായിരുന്നു, ചിന്തിച്ചത് കിളച്ചു മറിച്ച് വിത്തേറ്റ് വാങ്ങാൻ പാകത്തിൽ വീർപ്പ് മുട്ടി മലർന്നടിച്ച് കിടക്കുന്ന കന്നി മണ്ണിനെ പോലെയും എനിക്ക് വിജയശ്രീ തോന്നാറുണ്ട്. അവരുടെ ഒരു മാതക സൗന്ദര്യത്തെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ വളരെ സഭ്യമായ ഭാഷയിൽ പറഞ്ഞതാണ്. കിളച്ച് മറിച്ചിട്ടിരിക്കുന്ന ഒരു കന്നി വസ്തുവിനെ പോലെ തോന്നുന്നു വിജയശ്രീ കാണുമ്പോൾ. ഇക്കാര്യം ഗോവിന്ദൻകുട്ടി തന്നെ വിജയശ്രീയോട് പറഞ്ഞു, എന്നെ കാണുമ്പോൾ എനിക്ക് സിന്ധി പശു, നല്ല ഉത്പാദനശേഷിയുള്ള സിന്ധി പശു, പ്രസവിക്കാനൊക്കെ തയ്യാറായി നടക്കുന്ന കാമ്പുകളെല്ലാം ചുരത്തി നിൽക്കുന്ന ഒരു പശുവിനെ പോലെ നിന്നെ കാണുമ്പോൾ തോന്നുമെന്നും, കിളച്ചു മറച്ച് വിത്തേറ്റ് വാങ്ങാനായി മലർന്നു കിടക്കുന്ന വീർപ്പ് മുട്ടി കിടക്കുന്ന മണ്ണ് പോലെയും നിന്നെ തോന്നുമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട വിജയശ്രീ പാവോ പൊട്ടി പൊട്ടി ചിരിച്ചു. എന്നിട്ട് ഗോവിന്ദൻകുട്ടിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി, അങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, ഞാൻ അങ്ങനെയാണോ സാർ? അല്ല, ബിജി സുന്ദരക്കുട്ടിയാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അവർ ആ സുന്ദരക്കുട്ടിയാണെന്ന് പറഞ്ഞ പ്രയോഗം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പൊട്ടിപ്പൊട്ടി ചിരിച്ചുകൊണ്ട് അവർ നടന്നു പോകുമ്പോൾ അവരുടെ ആ നിതമ്പ ഒരു പ്രത്യേക രീതിയിലാണ്. സിനിമ കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ വിജയശ്രീ നടക്കുന്നത്. അത് നോക്കി ഗോവിന്ദൻകുട്ടിയിരുന്നു. അദ്ദേഹം പറയുന്നത്, ഒരു ശുദ്ധയായ പെണ്ണ്, ഒരു പാവം പെണ്ണ്, തടിമിടുക്കും തികഞ്ഞ എടുപ്പും ഉണ്ടെന്നേ ഉള്ളൂ, കുട്ടികളുടെ മനസ്സുള്ള ഒരു പാവം പെണ്ണായിരുന്നു വിജയശ്രീ എന്നാണ് അദ്ദേഹം പറയുന്നത്. പോസ്റ്റ്മാനെ കാണാനില്ല എന്ന സിനിമയ്ക്ക് വേണ്ടി ഉദയായിൽ വലിയ സെറ്റുകൾ ഒരുങ്ങി. അപ്പോൾ ആ ഫ്ലോറിലൊരുങ്ങിയ വിശാലമായ സെറ്റ് എന്ന് പറയുന്നത് വിജയശ്രീയുടെ കിടപ്പ് മുറിയാണ്, ബെഡ്റൂമാണ്. പോസ്റ്റ്മാനെ കാണാനില്ലയിലെ നായിക ഉറങ്ങുന്ന ബെഡ്റൂം, കാരണം മറ്റേ ഹിന്ദി പടം കണ്ട ഓർമ്മ കിടക്കാറല്ലോ കുഞ്ചാക്കയ്ക്ക്, അതുകൊണ്ട് ബെഡ്റൂമൊക്കെ വിശാലമായി ചെയ്യാനാണ് ആർട്ട് ഡയറക്ടറോട് പറഞ്ഞിരിക്കുന്നത്. വില്ലനായ ഗോവിന്ദൻകുട്ടി ആ മുറിയിലേക്ക് പതുക്കെ വാതിൽ തുറന്ന് കടന്നു വരണം. കടന്നു വന്നിട്ട് അവളെ വശീകരിക്കാൻ നോക്കണം. കടന്നു വന്നിട്ട് വാതിലങ്ങ് ആദ്യം അടയ്ക്കും. അടച്ചിട്ട് നായികയോട് പഞ്ചാര വാക്കുകൾ പറഞ്ഞു നോക്കും. മാമൂൽ പരിപാടികളൊന്നും നടക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, കീഴ്പ്പെടുത്തി ഇവളെ ബലാത്സംഗം ചെയ്യണം. ഇതാണ് സീൻ. അപ്പോൾ ഹിന്ദി പടം ബലാത്സംഗം ഭീകരമെന്ന് പറഞ്ഞ് ബലാത്സംഗം കണ്ടിട്ടുള്ളതുകൊണ്ട് ഗോവിന്ദൻകുട്ടിക്ക് വിശദമായി പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. വിജയശ്രീയോട് കുഞ്ചാക്കോ ഇതാണ് ഇന്ന് ചിത്രീകരിക്കാൻ പോകുന്ന സീൻ എന്നൊക്കെ പറഞ്ഞു. ഫ്ലോറിൽ നിന്ന് ആവശ്യമില്ലാത്തവരെല്ലാം പുറത്തു പോകാൻ പറഞ്ഞു. ഒരാൾ നിൽക്കണ്ട, പുറത്ത് പോകും. കൂട്ടത്തിൽ വിജയശ്രീയുടെ അമ്മ വിജയമ്മയോടും പറഞ്ഞു, വിജയമ്മ പുറത്ത് പോകും. അവരും പുറത്തു പോയി. അവർക്ക് മനസ്സിലായി നിൽക്കുന്നത് ഗോവിന്ദൻകുട്ടിയും
ഷൂട്ട് ചെയ്യുന്നത് ഉദയമാകുമ്പോൾ അറിയാം എൻ്റെ മകളുടെ മാതകമായ ശരീരത്തെ ബലാത്സംഗം ചെയ്യാനുള്ള ഏതോ സീനാണ് എടുക്കാൻ പോകണമെന്ന് ബുദ്ധിയുള്ള വിജയമ്മയ്ക്ക് മനസ്സിലായി. അവർ പുറത്തേക്ക് പോയി. ഫ്ലോറിൻ്റെ രണ്ട് വാതിലുകളിലും കാവൽക്കാരെ നിർത്തി, ആരെയും അകത്ത് വിടാതിരിക്കാൻ. മൂന്നാംഗിളിലും മൂന്ന് ക്യാമറ വച്ചു. താര എന്ന് പറയുന്നൊരു നല്ല ക്യാമറമാൻ ഉണ്ടായിരുന്നു. താരയായിരുന്നു പോസ്റ്റ്മാനെ കാണാനില്ലയിൽ ഈ രംഗം ചിത്രീകരിച്ച ക്യാമറമാൻ. ബലാത്സംഗം ചെയ്യേണ്ട ഗോവിന്ദൻകുട്ടിയും ചെയ്യപ്പെടേണ്ട വിജയശ്രീയും ഫ്ലോറിലേക്ക് കയറി വന്നു. വിജയശ്രീ സ്വകാര്യമായി ഗോവിന്ദൻകുട്ടിയോട് പറഞ്ഞു, എന്തോ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പടപടപ്പ്, എനിക്കുമുണ്ട് നെഞ്ചിടിപ്പ് എന്നായി ഗോവിന്ദൻകുട്ടി. എങ്ങനെ ആരംഭിക്കണം, എങ്ങനെ അവസാനിപ്പിക്കണം? സംവിധായകനോട് ഗോവിന്ദൻകുട്ടി ചോദിച്ചു. ഗോവിന്ദനോട് ഞാൻ ഇക്കാര്യത്തിൽ എന്താ പറയേണ്ടത്? എവിടെ ബലാത്സംഗം തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറയണ്ട, അതിൽ എക്സ്പെർട്ടല്ലേ ഗോവിന്ദൻ. ഗോവിന്ദൻ അതങ്ങ് ചെയ്താൽ മതി, ഇത് സിനിമയാണെന്നുള്ള ഓർമ്മ വേണം ആക്ക് ഗോവിന്ദൻകുട്ടിക്ക്. അവൾക്കൊന്നും പറ്റിയേക്കരുത്, നിനക്ക് വല്ലതും സ്വയം വരുത്തി വയ്ക്കണമെങ്കിൽ അതായിരിക്കും. പക്ഷേ അവളുടെ ദേഹത്ത് ഒരു പോറലും ഉണ്ടാവരുത്. എന്നാൽ ഒരു കാട്ടാളൻ ഒരു കന്യകയെ അവളുടെ ഇഷ്ടത്തിന് വിപരീതമായി കായിക ബലം കൊണ്ട് പ്രാപിക്കുവാൻ യത്നിക്കുന്നതായി തോന്നുകയും വേണം. ഉള്ള പരിയും വെച്ച് തുടങ്ങിക്കും. ഇത്രയേ ഉള്ളൂ സംവിധാനം ഈ സീനിൽ, ഇത്രയേ ഉള്ളൂ. ഉള്ള പരിയും വെച്ചങ്ങ് തുടങ്ങിക്കൊള്ളാൻ. കട്ടെന്ന് ഞാൻ ഉറക്കെ പറയും. ഞാൻ കട്ട് എന്ന് പറയുന്നത് വരെ കലാപരിപാടി അങ്ങ് അനുസ്യൂതം തുടരുക. വിജയശ്രീയുമായി ഗോവിന്ദൻകുട്ടി ചില ധാരണകളിലെത്തി. ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ മോൾ ഇങ്ങനെ തിരിയണം, ഞാൻ അവിടെ പിടിക്കുമ്പോൾ ഇങ്ങോട്ട് ചാടണം, ഇവിടുന്ന് ചാടി കട്ടിൽ നിന്ന് നിലത്തേക്ക് വീഴണം, നിലത്തേക്ക് വീഴുമ്പോൾ അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം മൂന്ന് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യണമല്ലോ. വിജയശ്രീയുമായിട്ട് ഗോവിന്ദൻകുട്ടി ഒരു ധാരണയിലെത്തി. എപ്പോൾ എവിടെ പിടിക്കണം, എങ്ങനെ പിടിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം എല്ലാം പറഞ്ഞു കൊടുത്തു. റിഹേഴ്സലില്ല, റിഹേഴ്സലില്ലാതെ തീർക്കേണ്ട സംഗതിയാണ് ബലാത്സംഗം ചിത്രീകരിക്കേണ്ടതെന്ന് അങ്ങനെയാണ് ഗോവിന്ദൻകുട്ടി പറയാറ്. സിനിമയിൽ എല്ലാത്തിനും റിഹേഴ്സൽ വേണം, ഫൈറ്റിനൊക്കെ റിഹേഴ്സൽ ഉണ്ടല്ലോ, പക്ഷേ ബലാത്സംഗത്തിന് റിഹേഴ്സൽ പാടില്ല എന്നാണ് ഗോവിന്ദൻകുട്ടി പറയുന്നത്. ഒന്ന്, നടൻ്റെയും നടിയുടെയും ആത്മധൈര്യം നഷ്ടപ്പെടും, പുതുമ നഷ്ടപ്പെടും, ഡ്രസ്സുകൾ ചിലപ്പോൾ കീറിപ്പറിഞ്ഞൊക്കെ പോകും, കണ്ടിന്യൂറ്റിയൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് റിഹേഴ്സൽ, നോ റിഹേഴ്സൽ. സമയം രാവിലെ 9:30, സ്റ്റാർട്ട് ക്യാമറ എന്നുള്ള ശബ്ദം മുഴങ്ങി കുഞ്ചാക്കയുടെ. ഗോവിന്ദൻകുട്ടി മുറിയിലേക്ക് കയറി വന്നു, കഥവ് കുറ്റിയിട്ടു. ചെറിയ ചെറിയ പഞ്ചസാര സംഭാഷണങ്ങൾ ഗോവിന്ദൻകുട്ടിയുടെ സ്റ്റൈലിൽ സംസാരിച്ചു. ഈ കൈവച്ച്, ഇത്രയും മനോഹരമായി വില്ലൻ കൈവച്ച് അഭിനയിക്കുന്നത് ഗോവിന്ദൻകുട്ടിയാണ്. കയ്യും കണ്ണുമായിട്ട് നമ്മൾ കണ്ടുപോകണം, ഭയങ്കര രസമാണ് ഗോവിന്ദൻകുട്ടിയുടെ ആക്ഷൻ. മെരുക്കാനുള്ള ശ്രമങ്ങൾ ഗോവിന്ദൻകുട്ടി തുടങ്ങി, ചെറുത്ത് നിൽക്കാൻ വിജയശ്രീയും ശ്രമിച്ചു തുടങ്ങി. നല്ലൊരു പിടുത്തമായി. പറഞ്ഞുറപ്പിച്ചിരുന്നതൊക്കെ രണ്ടുപേരും മറന്നുപോയി. ഈ ബലാത്സംഗം ഞാൻ ഇവിടെ പിടിക്കുമ്പോൾ നീ അങ്ങോട്ട് പോകണം, അവിടെ നിന്ന് ഇങ്ങനെ ചാടണം എന്നൊക്കെ പറഞ്ഞൊക്കെ തെറ്റി. രണ്ടുപേരും പരസ്പരം മത്സരിക്കാൻ തുടങ്ങി. ഒരാൾ ബലാത്സംഗം ചെയ്ത് കീഴ്പ്പെടുത്താനും ഒരാളെ രക്ഷപ്പെടാനുമുള്ള തത്രപ്പാടുകൾ മനോഹരമായി പ്രകടിപ്പിച്ചു തുടങ്ങി. ധാരണകളിലെല്ലാം പോയി. എന്നിട്ടും പണി കണ്ടിന്യൂസ് തുടർന്നു. അടങ്ങുമെന്ന വാശിയും മരിച്ചാലും എൻ്റെ കന്യകാത്വം നഷ്ടമാക്കില്ല എന്ന ചെറുത്തുനിൽപ്പും രണ്ടും കൂടി ഏറ്റുമുട്ടുകയാണ്. രണ്ട് ധ്രുവത്തിലുള്ള സ്വഭാവങ്ങൾ ഏറ്റുമുട്ടുകയാണ്. ഗോവിന്ദൻകുട്ടി നന്നായിട്ട് കിതച്ചു, വേർത്തു, തളർന്നുപോയി. കാരണം ഒന്നാമത് ഈ വിജയശ്രീക്ക് നല്ല ആരോഗ്യമുള്ള കുട്ടിയല്ലേ, 21 വയസ്സെന്നുള്ളതല്ല, നല്ല പുഷ്ടിയുള്ള ശരീരമല്ലേ. ഗോവിന്ദൻകുട്ടിയും ചെറുപ്പമാണെങ്കിലും ഈ പിടിയും വലിയും 2 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റോ കഴിയുമ്പോൾ മനുഷ്യരല്ലേ, തളർന്നു പോകും. ഗോവിന്ദൻകുട്ടി നന്നായിട്ട് തളർന്നു. ശരീരത്തിലെവിടെയൊക്കെയോ വിജയശ്രീയുടെ നഖങ്ങൾ നൽകിയ ചെറിയ പോറലുകൾ, ഈ പിടിയും വലിക്കിടയിൽ വിജയശ്രീയുടെ നഖങ്ങൾ ഗോവിന്ദൻകുട്ടിയുടെ ദേഹത്തെവിടെയൊക്കെ കൊണ്ടു, ആ ചെറിയ മുറിവുകളിലേക്ക് വേർപ്പകണങ്ങളിലെ ഉപ്പ് കയറി പിടിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേദന കൊണ്ട് ഗോവിന്ദൻകുട്ടി പൊളഞ്ഞു. വിജയശ്രീയുടെ ശ്വാസോച്ഛ്വാസം വേഗത്തിലായി. കിതയ്ക്കുന്നത് ഭയങ്കരമായിട്ട് ശ്വാസോച്ഛ്വാസം വേഗത്തിലായി. അവർ നന്നായിട്ട് വിളറി. കട്ടിലിൽ നിന്ന് നിലത്തുനിന്ന് ചുവരിലടിക്കുകയൊക്കെ ചെയ്ത് വീഴ്ചകൾ അവർക്ക് ശരിക്കും വേദനയുണ്ടാക്കി. വരിഞ്ഞ് മുറുക്കിയപ്പോൾ വിജയശ്രീ നന്നായിട്ട് വിമിഷപ്പെട്ടു.
അഭിനയിക്കുകയാണെന്നുള്ള ബോധമൊക്കെ ബോധം കിട്ടിയിരുന്ന അവിടെ പോയി വരിഞ്ഞ് മുറുക്കി അവരെ കീഴ്പ്പെടുത്താനുള്ള മല്ല യുദ്ധം നടക്കുകയാണ്. സംവിധായകൻ്റെ കട്ടെന്നുള്ള വിളി മാത്രം കേൾക്കുന്നില്ല. അവസാനം അലറിക്കൊണ്ട് വിജയശ്രീ പറഞ്ഞു, നിർത്ത്. ആ അലർച്ച, നിർത്ത് എന്നുള്ള അലർച്ചയിൽ ക്യാമറ നിശ്ചലമായി. ഗോവിന്ദൻകുട്ടി അവരെ പിടിവിട്ടിട്ട് അകന്നു മാറി. അപ്പോഴാണ് 15 ശബ്ദത്തിൽ കുഞ്ചാക്ക പറയാണ്, കട്ട്. അവിടെ ക്യാമറ നിന്നു. ഈ അലർച്ചയിൽ നിർത്ത് എന്നൊക്കെ പറഞ്ഞ് ക്യാമറ നിന്ന് ഗോവിന്ദൻകുട്ടി പിടിവിട്ടിട്ട് അകന്നു മാറി. എല്ലാം കഴിഞ്ഞപ്പോൾ ക്യാമറമാനെ നോക്കി സുബ്രഹ്മണ്യം, അല്ല കുഞ്ചാക്ക പറയാണ്, കട്ട്. വിജയശ്രീ എണീക്കാതെ ആ കാട്ടിൽ തന്നെ മലർന്നു കിടന്നു. തുറന്ന വാതിലിലൂടെ, അപ്പോൾ കട്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാതിലൊക്കെ തുറന്നല്ലോ, തുറന്ന വാതിലിലൂടെ വിജയശ്രീയുടെ അമ്മ വിജയമ്മ അകത്തേക്ക് കയറി വന്നു. സ്വാഭാവികമായിട്ടും അകത്തേക്ക് കയറി വന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് തോന്നും, കിതച്ചുകൊണ്ടിങ്ങനെ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടി കട്ടിൽ കിടക്കുന്ന മകളെ കാണുമ്പോൾ അയ്യോ എൻ്റെ മോൾക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമെന്ന് നമ്മൾ കരുതും. പക്ഷേ ഈ പൈസ ഉണ്ടാക്കാനുള്ള ആർത്തിയിൽ നടക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്കതൊന്നും ഒരു കൂസലൊന്നുമില്ല. അവരകത്തേക്ക് കടന്നു വന്നു. മകളുടെ ആ കിടപ്പ് നോക്കിയിട്ട് അവരുടെ കയ്യിലിരുന്ന ഒരു ഈ പൊങ്ങച്ചത്തിൻ്റെ ഒരു കൂട, പണ്ടുള്ളവർ കൊണ്ടു നടക്കും, ചൂരലിലുണ്ടാക്കിയൊരു കൂട, എല്ലാ സിനിമാ താരങ്ങളുടെ നടിമാരുടെ കൂടെ നോക്കിയത് ആയമാർ കൊണ്ടു നടക്കും. അതിൽ കുറേ ജ്യൂസും ആപ്പിളും മുന്തിരിങ്ങിയൊക്കെ വാങ്ങിച്ച് ചുമ്മാ ജാടയ്ക്ക് കൊണ്ടുവരും. എൻ്റെ ഒരു സീരിയലിലൊരു നായിക അതുപോലെ ഒരു ദിവസം കൊണ്ടുവന്നു, പിറ്റേ ദിവസം പോലെ അത് മതിയാക്കി ചെയ്യാൻ. ഞാൻ പറഞ്ഞ ഈ സീരിയലിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും ഒരേ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് താൻ മാത്രം കൊണ്ടുവന്ന് ഇങ്ങനെ ആപ്പിളും ജ്യൂസും കുടിക്കും. എൻ്റെ റൂമിൽ നിന്ന് കുടിച്ചിട്ട് വന്നാൽ അത് രാത്രി റൂമിൽ പോയി കുടിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വിജയമ്മ ആ പൊങ്ങച്ച കൂടയിൽ നിന്ന് ഒരു ഫ്ലാസ്ക് എടുത്ത് തുറന്ന് ഒരു ഗ്ലാസ്സിലേക്ക് സാത്തുക്കുടി ജ്യൂസ് ഒഴിച്ചു. കിതച്ചുകൊണ്ട് കിടന്ന മകളെ പിടിച്ച് എണീപ്പിച്ചിരുത്തി ആ സാത്തുക്കുടി ജ്യൂസ് കുടിപ്പിച്ചു. മോളെ നന്നായി ബലാത്സംഗം ചെയ്തതിൻ്റെ പ്രതിപകാരം എന്ന പോലെ ഗോവിന്ദൻകുട്ടിക്കും കൊടുത്തു ഒരു ഗ്ലാസ് സാത്തുക്കുടി. ഒരു 3-4 മിനിറ്റിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു. കൊത്തുകോഴികളെ തടവി, ഈ പോരിന് കൊണ്ടുപോകുന്ന കോഴികളെ കണ്ടില്ലേ, കൊത്തുകോഴികൾ, അവരെ തടവി ഉഴിഞ്ഞ് നെല്ല് കൊത്തി തിന്നിച്ച് വെള്ളം കുടിപ്പിച്ചിട്ട് വീണ്ടും കൊത്താനായി വേദിയിലേക്ക് കോഴികളെ ഇറക്കി വിടുന്നത് പോലെ വിജയശ്രീയെയും ഗോവിന്ദൻകുട്ടിയും വീണ്ടും ഇറക്കി വിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചു. ആവർത്തിച്ചൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്, 10 മിനിറ്റ് വിശ്രമം. സംവിധായകൻ വിളിക്കുന്നു എന്ന ആജ്ഞ ഗോവിന്ദൻകുട്ടിക്ക് കിട്ടി. ഒരാൾ എന്ന് പറഞ്ഞു മുതലാളി വിളിക്കുന്നു. രഹസ്യമായിട്ട് ഗോവിന്ദൻകുട്ടി പറഞ്ഞു, ഗോവിന്ദൻകുട്ടിയോട് കുഞ്ചാക്ക പറഞ്ഞു, അവൾ നീ വിചാരിക്കുന്ന പോലെ വഴങ്ങിക്കിട്ടില്ല, ചെറുപ്പമല്ലേ, ഇളകി നടക്കുന്ന പ്രായമല്ലേ, നീ വിചാരിക്കുന്ന പോലെ അവളെ വഴങ്ങി വരുമെന്ന് നീ വിചാരിക്കണ്ട. ആ ബ്ലൗസും ബോഡീസും അടിപ്പാവടിയൊക്കെ വലിച്ച് കീറണം. അവളെ അടക്കി കിടത്താൻ തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ താൻ തെറിച്ച് വീഴും, അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അടക്കി കിടത്തണം, തെറിച്ച് വീഴുന്നൊരു വില്ലനാകരുത് നീ, മനസ്സിലായോ? അത്രയ്ക്ക് കരുത്തുണ്ട് അവൾക്ക്. ഗോവിന്ദൻകുട്ടിയെ വാശി പിടിപ്പിക്കുകയാണ് സംവിധായകനെന്ന് നല്ല ബോധ്യം ഗോവിന്ദൻകുട്ടിക്ക് വന്നു. കാരണം നല്ല കച്ചവടക്കാരനല്ലേ. അപ്പോൾ വിജയശ്രീയുടെ എന്താ പറയുക, ബ്ലൗസും അടിപ്പാവടിയും ബ്രായും ഒക്കെ വലിച്ചു കയറാനും പറയണേ, ഒരു പ്രശ്നമില്ലാതെ നീ അങ്ങനെ കീഴടക്കണം, അല്ലെങ്കിൽ അവൾ നിന്നെ ചവിട്ടിക്കൂട്ടി ഒരു മൂലയിലാക്കും, വില്ലൻ തോറ്റുപോകുന്ന അവസ്ഥയാവും. അത്ര ചെറുപ്പമാണ് അവൾ, ആരോഗ്യമുള്ളവളാണ്. അത് നമ്മളെ ശരിക്കും സുഖിപ്പിക്കുകയാണെന്ന് ഗോവിന്ദൻകുട്ടിക്ക് മനസ്സിലായി. വാശി കയറി ഗോവിന്ദൻകുട്ടി തുണിയും മണിയുമൊക്കെ വലിച്ചു കയറി ക്യാമറയ്ക്ക് ആവശ്യം പോലെ കാണിച്ചു കൊടുക്കുമെന്നാണ് കുഞ്ചാക്കോ വിചാരിച്ചത്. ബിസിനസ് ബുദ്ധിയാണ് കുഞ്ചാക്കോ ഈ പറയുന്ന വാചകത്തിലുള്ളതെന്ന് ഗോവിന്ദൻകുട്ടിക്ക് മനസ്സിലായി. ബുദ്ധിമാനായ കച്ചവടക്കാരൻ. അതിനാൽ വിജയശ്രീയോട് ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞിരിക്കുമെന്ന് നല്ല ബുദ്ധിയുള്ള ഗോവിന്ദൻകുട്ടിക്ക് തോന്നി. വിജയശ്രീ അടുത്ത് വന്നപ്പോൾ മുതലാളി കാണാതെ കൈവച്ച് മറച്ചിട്ട് ഗോവിന്ദൻകുട്ടി ചോദിച്ചു, നിർദ്ദേശം വല്ലതും കിട്ടിയോ? ഒരു പാവമല്ലേ വിജയശ്രീ, തത്ത പറയും പോലെ ആ നിർദ്ദേശം പറഞ്ഞു കൊടുത്തു. സാറേ, മുതലാളി പറയുന്നതേ, സാറിനൊരു എല്ല് കൂടുതലാണ്, ഞാനൊരു പാവമാണെന്ന നോട്ടമില്ല, അതുകൊണ്ട് പല്ലും നഖവും ഉപയോഗിച്ച് നീ രക്ഷപ്പെടുകയോ എതിർക്കുകയോ ഒക്കെ ചെയ്യണം. അവൻ വിടുന്നില്ല എന്ന് കാണുമ്പോൾ ചവിട്ടിക്കൂട്ടി ദൂരെ എറിയാൻ നോക്കണം, അവന് ഒരെല്ല് കൂടുതലാണ്. ഇതാണ് ചാക്കോ ച
ചാക്കോച്ചൻ എന്ന കുഞ്ചാക്കോ വിജയ് ശ്രീ കൊടുത്ത പാഠം നിർദ്ദേശം കൊള്ളാം. കാര്യമൊക്കെ കലങ്ങുന്ന ലക്ഷണമാണെന്ന് ഗോതമ്പുട്ടിക്കും തോന്നി. കാരണം ഇയാളും അൽപ്പിടുത്തം പിടിക്കുമ്പോൾ അവൾ ചവിട്ടിക്കുട്ടി എന്ത് ചെയ്യും? മുതലാളിക്കത് വിറ്റ് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ നമ്മുടെ ഓഫീസ് കൂട്ടുമെന്ന് ഗോതമ്പുട്ടിക്ക് മനസ്സിലായി. വീണ്ടും ഗോതമ്പുട്ടി വിജയശ്രീയുമായി ചില ധാരണകളിലെത്തി. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത് അങ്ങനെ നടന്നില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ വിജയശ്രീ അങ്ങോട്ട് മറിയണം, ഞാൻ അങ്ങോട്ട് ചായ പോകുമ്പോൾ ഇങ്ങോട്ട് ചാടണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു കൊടുത്തു. വീണ്ടും സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു, സംഗതി പിന്നെയും തുടങ്ങി. എനിക്ക് ഇത് ആലോചിക്കും തോറും ആ വിഷുവലൊക്കെ ഇട്ട് കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഇരുവരും മല്ലടിച്ച് തളർന്നപ്പോൾ അവർ തന്നെ കട്ടു പറയാൻ തുടങ്ങി. ഓരോ തവണയും കട്ടു പറയുന്ന ഒന്നീ ഗോതമ്പുട്ടി അല്ലെങ്കിൽ ഈ വിജയശ്രീയായി മാറി. കുഞ്ചാക്കയ്ക്ക് അവിടെ റോളൊന്നുമില്ല, കാരണം അദ്ദേഹം സ്റ്റാർട്ട് ക്യാമറയും പറഞ്ഞിട്ട് ഈ മുന്നിൽ നടക്കുന്ന ക്രിയ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂന്ന് ക്യാമറയിലെ കറകറ ശബ്ദത്തിലൂടെ ഇതെല്ലാം ചിത്രീകരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ് കുഞ്ചാക്കു. അത് ഏറ്റു പറയുന്ന ഒരു ജോലി മാത്രമേ സംവിധായകൻ ഉണ്ടായിരുന്നുള്ളൂ. അത് കട്ടെന്ന് പറയുമ്പോൾ കുഞ്ചാക്കു പറയും കട്ട്, മനസ്സിലായില്ലേ? ഇരുവരെയും മാറി മാറി അഭിനന്ദിച്ചുകൊണ്ടേയിരുന്നു സംവിധായകൻ. ഇപ്പോൾ കാണിച്ച അപ്പോസ് ഉണ്ടല്ലോ, അത് വിജയശ്രീ മനോഹരമായി നീ ചെയ്തു കേട്ടോ, ഗോവിന്ദ നന്നായിട്ടുണ്ട്, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കൊരു സംശയം ഗോവിന്ദൻകുട്ടിക്ക് വന്നു. അല്ല ചാക്കോച്ച സാറേ, ഈ ബലാത്സംഗം നടക്കുന്നതിനിടയിൽ എപ്പോഴാണ് എൻ്റെ തലയിൽ ആ ഇരിക്കുന്ന ഭരണിയിലിരിക്കുന്ന പൂക്കൂടെ ഇരിക്കുന്ന ആ വലിയ മൺഭരണി എടുത്ത് എൻ്റെ തലയിൽ അടിക്കുമ്പോഴാണല്ലോ തീരുന്നത്, അതെപ്പോഴാണ് ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു. കാരണം അവിടെയാണല്ലോ ബലാത്സംഗം തീരുന്നത്, അതിനെപ്പറ്റി മാത്രം കുഞ്ചാക്കോ പറയുന്നില്ല. അങ്ങനെയാണ് ഗോവിന്ദൻകുട്ടി ചോദിച്ചത്. അപ്പോൾ കുഞ്ചാക്കയുടെ ചോദ്യം തിരിച്ച്, അടി കൊണ്ട് തല പൊളിഞ്ഞ് കിടക്കാൻ ധൃതിയായോ? ഗോവിന്ദൻകുട്ടി ഒന്നും മിണ്ടിയില്ല. ഞാനെപ്പോഴാണ് ഭരണി കൊണ്ട് അടിക്കേണ്ടതെന്ന് വിജയശ്രീ ചോദിച്ചു. മുതലാളി പറയണം, എപ്പോൾ അടിക്കണമെന്ന് പറയണേ എന്ന് പറഞ്ഞു. പാവമല്ലേ, അതുകൊണ്ട് ചോദിച്ചതായിരിക്കും. വരട്ടെ, തല പൊളിക്കാൻ വേണ്ടതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അതായത് ഈ ബലാത്സംഗമൊന്നും പോരാന്ന്, മനസ്സിലായില്ലേ? ആ ഭരണി എടുത്ത് തലയിൽ അടിക്കാനുള്ളതൊന്നും ആയിട്ടില്ല, അതിനുള്ളതൊന്നും ആയിട്ടില്ല. കാര്യങ്ങൾ നടക്കട്ടെ. ബ്രേക്ക് പറഞ്ഞു, ഉച്ചക്കുള്ള ബ്രേക്ക് പറഞ്ഞു. ആ ഭരണി കൊണ്ട് തലയിലൊന്ന് തല്ലിയാൽ മതിയായിരുന്നു എന്ന് വിജയശ്രീക്കും. ആ ഭരണിയൊന്ന് തലയിൽ അടിച്ചിരുന്നുവെങ്കിൽ ഈ പണ്ടാരമടങ്ങുന്ന ഈ ബലാത്സംഗം അവസാനിപ്പിക്കാമല്ലോ എന്ന് ഗോവിന്ദൻകുട്ടിക്കും തോന്നി. പക്ഷേ അവർക്ക് അത് അങ്ങനെ ആശിക്കാനേ പറ്റും, നടക്കണ്ടേ? ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിഞ്ഞു, വിശ്രമമൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയോടെ കലാപരിപാടി പിന്നെ ആരംഭിച്ചു. ഗോവിന്ദൻകുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അംഗവസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറി നിലത്ത് വീണ വിജയശ്രീയെ തൂക്കിയെടുത്ത അദ്ദേഹം കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വിജയശ്രീ ചെന്ന് തെറിച്ച് വീണു എന്ന് പറയുന്നത് അവ ശരി. അടിമപ്പെടുത്താനുള്ള അത്യുഗ്രമായ ആഗ്രഹം ഗോവിന്ദൻകുട്ടിക്ക്, അകന്നു മാറി അഭയം കണ്ടെത്താനുള്ള വിഫലമായ ശ്രമം വിജയശ്രീക്ക്. സമയം 5 മണിയായി, അന്നത്തെ ഷൂട്ടിംഗ് അവസാനിച്ചു. അറിയിപ്പ് വന്നു, ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. എല്ലാവരും നെടുവുറിപ്പിട്ടു, ആശ്വാസമായി. പക്ഷേ ആ ഭരണി പൂപാത്രം എടുത്ത് തലയിലടിച്ചില്ലല്ലോ. അപ്പോൾ കുഞ്ചാക്കയുടെ മറുപടി, ഇന്നത്തെ പരിപാടി നാളെയും തുടരും. അറിയിപ്പ് വന്നു. അപ്പോൾ ബലാത്സംഗം തീർന്നിട്ടില്ല, രാവിലെ തുടങ്ങിയതാണ് 9 വരയ്ക്ക്. പിറ്റേന്ന് 2 പേർക്ക് എഴുന്നേൽക്കാൻ വയ്യ. എഴുന്നേൽക്കാതെ എങ്ങനെയാണ് ഭരണിയെടുത്ത് തലയിലടിക്കുന്നതല്ലേ? ദേഹമാസകലം നുറുങ്ങുന്ന വേദന, നല്ല ക്ഷീണം. വിജയശ്രീ ഒരു പരുവമായി, നീര് വന്ന് അവരുടെ ചില ഭാഗങ്ങളിലൊക്കെ വീർത്ത് തടിച്ചിരിക്കുന്നു. നല്ല തളർച്ചയുണ്ട് അവർക്ക്. മുതലാളിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. മുതലാളിക്ക് ഇതാണല്ലോ ചിന്ത. 10 മണിക്ക് കലാപരിപാടി തുടങ്ങുന്നു, വീണ്ടും തുടങ്ങുന്നു എന്നുള്ള അറിയിപ്പ് വന്നു. 10 മണിക്ക് റെഡിയായി ഫ്ലോറിലേക്ക് വരണം എന്നുള്ള അറിയിപ്പ് വന്നു. അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കാണ്. ആളുകൾ ഒന്ന് പറയും, ഒരുപാട് പരിചാരകന്മാർ ഇപ്പോൾ ഉണ്ടല്ലോ, അവരൊന്ന് പറയും 10 മണിക്ക് മുതലാളി പറഞ്ഞു 10 മണിക്ക് ഫ്ലോറിൽ വരണം. ഞങ്ങൾക്ക് 2 ആൾക്കും വയ്യ സാർ, വിജയശ്രീ തന്നെ തളർച്ചയോടെ പറഞ്ഞു. നിങ്ങളെ ഒരു കുത്തുവയ്പ്പ് നടത്തിയാൽ ചിലപ്പോൾ നിങ്ങൾ ഉഷാറാവും എന്നാണ് കുഞ്ചാക്കയുടെ മറുപടി. വിജയശ്രീയെ മാറ്റി നിർത്തി സ്റ്റീൽ ഗ്ലാസ്സിൽ എന്തോ ഒരു പാനീയം മുതലാളി നൽകി. അത് മരുന്നാണോ അരിഷ്ടമാണോ മറ്റെന്തെങ്കിലുമാണോ എന്ന്
ഒന്നും കുട്ടിക്ക് പിടി കിട്ടിയില്ല. എന്തോ ഒരു ഗ്ലാസ്സിൽ മാറ്റി നിർത്തി കൊടുത്തു. വിജയശ്രീ കുടിച്ചു. ഒരു ഗ്ലാസ് കൊണ്ടുവന്ന് ഗോവന്നംകുട്ടിക്ക് കൊടുത്തു. ഗോവന്നംകുട്ടി എന്താ പറയുക, അത് ഇങ്ങനെ ചുണ്ടോട് അടുപ്പിക്കാൻ മണം എന്താണെന്ന് മണപ്പിക്കാൻ നോക്കുമ്പോൾ അവിടെ കസേരയിൽ നിന്നുകൊണ്ട് കുഞ്ചാക്ക പറഞ്ഞു, അത് കുടിച്ചോ, നിനക്കിതൊന്നും യേശില്ല എന്നറിയാം, എന്നാലും കുടിച്ചോ. പക്ഷേ ഗോവന്നംകുട്ടിക്ക് പേടി. നമ്മളിതിൻ്റെ ലഹരിയിൽ കയറി കുടിച്ചിട്ട് ആ ലഹരിയിൽ കയറി വിജയശ്രീയെ കയറി പിടിക്കുകയും ആ ലഹരിയിലെ പ്രകടനം കൂടി ആകുമ്പോൾ വഴിതെറ്റി വല്ലയിടത്തൊക്കെ പോവുകയും അതെല്ലാം ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് നാളെ തിയേറ്ററിൽ വന്നാൽ, അല്ലെങ്കിൽ എൻ്റെ അബോധാവസ്ഥയിൽ വിജയശ്രീയെ കയറി പിടിച്ച് ബഹളം ഉണ്ടാക്കി ആകെ ചളവളമാക്കി വിജയശ്രീ കേസിനോ വക്കാണത്തിനോ പോയാൽ ഞാൻ വിട്ടില്ലാവും, മുതലാളി ഊരിപ്പോവും എന്നറിയാമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം അത് വാങ്ങിച്ച് ആ ജനാലയിലങ്ങ് വെച്ച് കുടിച്ചില്ല. അഭിനയം കളിക്കാര്യമായാൽ മുതലാളി അതും ഷൂട്ട് ചെയ്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ നോക്കുമെന്ന് ബുദ്ധിമാനായ ഗോവന്നംകുട്ടിക്ക് തോന്നിയതുകൊണ്ടാണ് അത് കുടിക്കാത്തത്. ജനാലയിൽ വെച്ചു. ഉച്ചയോടുകൂടി ഗോവന്നംകുട്ടി ഒരുവിധം വിജയശ്രീയുടെ ജാക്കറ്റും ബ്രായും അടിപ്പാവടിയൊക്കെ വലിച്ചു കീറി മലർത്തിക്കിടത്തി അമർത്തിക്കിടത്തി അങ്ങനെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു. നായിക അവസാനം സംവിധായകൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, പരണിയെടുക്കൂ എന്നുള്ള വിളി വന്നു. നായിക ചാടി ആ പൂക്കൂട എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് ആ മൺ ഭരണിയെടുത്ത് ഗോവന്നംകുട്ടിയുടെ തലയിലടിച്ചു. മുതലാളിക്ക് വലിയ സന്തോഷം, എല്ലാം ഓക്കെ. അതേ കിടപ്പി കിടന്നു നായികയും വില്ലനും. ഷൂട്ടിങ്ങാണ്, മുതലാളി നിൽക്കുകയാണ്, ഒന്നും നോക്കിയില്ല. എണീക്കാൻ വയ്യ. രണ്ടുപേരും ആ കട്ടിൽ അങ്ങനെ കിടന്ന് തളർന്നു. പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രത്തിലെ ഈ ബലാത്സംഗം കണ്ടവരൊക്കെ അമ്പരന്നിരിക്കാം. സിനിമ കണ്ട കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ഭയങ്കര അയ്യോ ആ ചേച്ചി ഇതെന്താ ഈ ഇയാൾ ചെയ്യണേ, ദ്രോഹിച്ചെന്ന് നമുക്ക് തോന്നും. അത്രയും ക്രൂരമായ ബലാത്സംഗമായിരുന്നു. കണ്ടവരൊക്കെ തിയേറ്ററിൽ നിന്ന് കൈയടിച്ച് ആർത്ത് വിളിച്ചു. അങ്ങനെ ഓരോരുത്തർ കൈയടിക്കുമ്പോഴും ആർത്ത് വിളിക്കുമ്പോഴും കുഞ്ചാക്കയുടെ പോക്കറ്റിൽ ലക്ഷങ്ങളാണല്ലോ വന്ന് കയറുന്നത്. പ്രിവ്യൂ തിയേറ്ററിൽ റഷസ് കണ്ട ഗോവന്നംകുട്ടിക്കും വിജയശ്രീക്കും മുഖാമുഖം നോക്കാൻ നാണക്കേട്. റഷിട്ട് കണ്ടപ്പോഴേ ബലാത്സംഗത്തിൻ്റെ ക്രൂവൽറ്റി കണ്ടപ്പോൾ അയ്യോ ഞാൻ ഇങ്ങനെയാണോ ഈ പെൺകുട്ടിയോട് ചെയ്തതെന്ന് ഗോവന്നംകുട്ടിക്കും ഈ സാർ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്നുള്ള നാണം വിജയശ്രീക്കും വന്നുകൊണ്ട് രണ്ടുപേർക്കും മുഖാമുഖം നോക്കാൻ പോലും പറ്റിയില്ല. അത്രയും ക്രൂരമായാണ് രണ്ടുപേരും അഭിനയിച്ചത്. നമ്മളൊക്കെ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ അതിൻ്റെ ഹൈലൈറ്റായി തോന്നിയ ആ ബലാത്സംഗ സീനിൽ 350 അടി ഭാഗം സെൻസർ ബോർഡ് കട്ട് ചെയ്തുള്ളത്. അപ്പോൾ ആലോചിച്ചൊക്കെ ആ 350 അടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ പറയുന്ന പോസ്റ്റ്മാനെ കാണാനില്ലാതെ അവസ്ഥ ആലോചിച്ചൊക്കെ സെൻസർ ബോർഡ് നിർദാക്ഷിണ്യം 350 അടി അവിടെ 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 ഉള്ള പല ഭാഗങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി വന്ന ഭാഗമാണ് നമ്മൾ തിയേറ്ററിൽ കണ്ടത്. അതുപോലും കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിയെങ്കിൽ ആ 350 അടി കൂടെ ചേർത്ത് ഗോവന്നംകുട്ടിയും വിജയശ്രീയും കൂടെ ആ ഫ്ലോറിനകത്ത് എന്തൊക്കെ ചെയ്തിരിക്കും നിങ്ങൾ ആലോചിച്ചോക്കൂ. ഈ ഒരു ബലാത്സംഗം പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രത്തിന് വേണ്ടി നേടിക്കൊടുത്തത് ലക്ഷങ്ങളായിരുന്നു. ഉദയയ്ക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുത്ത സിനിമയായിരുന്നു ഈ ഒരൊറ്റ ബലാത്സംഗം കൊണ്ടാണ്. പാവം വിജയശ്രീയെ നന്നായി വിറ്റെടുത്ത മുതലാളി ലക്ഷങ്ങൾ നേടിയെടുത്തത് പോട്ടെ, അദ്ദേഹം അതിൽ നിന്ന് നേടിയെടുത്തു. പക്ഷേ അതിന് ശേഷമുള്ള പിന്നാമ്പുറ കഥകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത്. ആ പാവത്തിന് സ്വസ്ഥമായി ജീവിക്കാൻ അദ്ദേഹം വിട്ടില്ല. കേസായിട്ടും അവരുടെ ശമ്പളത്തിൻ്റെ ഭൂരിപക്ഷവും അദ്ദേഹം തുടങ്ങിയ എക്സൽ എന്ന് പറഞ്ഞ ഗ്ലാസ് കമ്പനിയുടെ ഷെയറായിട്ടും ഒക്കെ മാറ്റിയിട്ട് അവർക്ക് പ്രതിഫലമൊന്നും കൊടുത്തില്ല. അവസാനം ഇനി പ്രേംനസീറിനോടൊപ്പം വിജയശ്രീ അഭിനയിപ്പിക്കില്ല എന്നും ഉദയായുടെ സിനിമകളിലൊന്നും വിജയശ്രീ ഇനി അഭിനയിപ്പിക്കില്ല എന്നും ഒക്കെ പ്രസ്താവന ഇറക്കി നാനയ്ക്ക് ഒരു അഭിമുഖം കൊടുത്തതിൻ്റെ പേരിൽ നാനയെയും വിജയശ്രീയെയും പ്രതിയാക്കിക്കൊണ്ട് ആലപ്പുഴയിൽ കേസ് കൊടുക്കുകയും ആലപ്പുഴയിൽ കേസിന് വാദത്തിന് വേണ്ടി ചെന്നാൽ വിജയശ്രീ അവിടെ ഇട്ട് തല്ലും. ആലപ്പുഴയിലൊക്കെ ഇദ്ദേഹത്തിന് ഒരുപാട് ഗുണ്ടകളും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പുള്ള ആളാണ്. ഭരിക്കുന്നവർ ആര് ഭരിച്ചാലും അവരുടെ എല്ലാം ഇദ്ദേഹത്തിൻ്റെ പിണിയാളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരും പേടിയില്ലായിരുന്നു. ഏത് നടനി എന്തും പറയാൻ മടിയില്ലാത്ത പി സുബ്രഹ്മണ്യത്തിനെയൊക്കെ ദ്രോഹിച്ച കഥകൾ ഒരുപാടുണ്ട്. ഞാൻ പറയാം, കഥകളുണ്ട്, ഒരുപാടുണ്ട് കഥകൾ പറയാൻ. കുഞ്ചാക്കോ മുതലാളിയെ പറ്റി പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ കഥയുണ്ട്. എന്നാൽ അവിടുത്തെ ഓഫീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന അപ്പച്ച മുതലാളിയെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകളുമുണ്ട്. അതൊക്കെ ഞാൻ പറയാം. എന്തായാലും ഇങ്ങനെയൊക്കെ ബലാത്സംഗം ചെയ്യാനും പീഡിപ്പിക്കാനും കുളിപ്പിക്കാനും ഒക്കെ നിന്നുകൊടുത്ത പാവം വിജയശ്രീയുടെ പ്രതിഫലം
എക്സൽ ഗ്ലാസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയറാക്കി മാറ്റി ആ പൈസയൊന്നും കൊടുക്കാതെ പ്രേം നസീറിൻ്റെ നായികയായി ഇനി വിജയശ്രീ അഭിനയിപ്പിക്കില്ല എന്ന് തീരുമാനിപ്പിച്ച് അതിന് പ്രേം നസീർ സമ്മതിച്ചു. അതാണ് പ്രശ്നം. അവിടേക്കാണ് നസീർ സാർ ചെയ്ത ദ്രോഹമെന്ന് പറയുന്നത്. ആ പാവത്തിനെ 21 വയസ്സുള്ള പെണ്ണിനെ ഇനി നിങ്ങൾ നസീർ നായികയായിട്ട് അഭിനയിപ്പിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ നസീർ സാർ അത് അംഗീകരിച്ചു. കാരണം അദ്ദേഹത്തിന് ഉദയ മുതലാളിയാണ് ആവശ്യം. അങ്ങനെ ഇതെല്ലാം ചെയ്ത് മാനസിക സമ്മർദ്ദത്തിൽപ്പെടുത്തി കൊന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഉദയായും കുഞ്ചാക്കോയുടെയും ക്രൂരമായ ഫലിതങ്ങൾ ആ 21 വയസ്സുകാരുടെ ജീവിതം വേഗം എടുപ്പിക്കാൻ കാരണമായതിലൊന്നാണെന്ന് ഞാൻ പറയും. എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകങ്ങൾ, എൻ്റെ കയ്യിലിരിക്കുന്ന വാരികകൾ, പത്രങ്ങൾ, ഇതിലെല്ലാത്തിലും ഇതിൽ കുഞ്ചാക്കോയ്ക്ക് നിർണായകമായ പങ്കുണ്ട് ഇവരുടെ ആത്മഹത്യയിലെന്ന് പറയുന്നുണ്ട്. വിടരും മുമ്പേ കൊഴിച്ചു എന്ന് പറയുന്നതാവും ശരി. 21 വയസ്സ് കഴിഞ്ഞ്, 21 വയസ്സ് തികഞ്ഞ് 2 മാസവും 9 ദിവസവുമായപ്പോൾ അവർ ഒരു വൈകുന്നേരം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ദുരൂഹമാണ്. എന്തിനവർ ചെയ്തു? 21 വയസ്സല്ലേ, 22 തികഞ്ഞിട്ടില്ല. അങ്ങനെ ജനപ്രിയയായ ഒരു നായിക, തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും വരെ എത്തിയ നായിക, ചുരുക്കം വർഷങ്ങൾ കൊണ്ട് മലയാളി പ്രേക്ഷകൻ്റെ ഹൃദയത്തിൽ ഇടം നേടിയ നായിക വിജയശ്രീ, അവരിപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ 69 വയസ്സായതിന് ഈ കഴിഞ്ഞ ജനുവരി 8-ാം തീയതി അരച്ചോക്കി, ഈ കഴിഞ്ഞ ജനുവരി 8-ാം തീയതി അവർക്ക് 69 വയസ്സായി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിജയശ്രീ 69 വയസ്സായിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ഒന്ന് ഇമേജ് ചെയ്ത് നോക്കിയ മനസ്സിൽ, അത് കാണിക്കാതെ ഇപ്പോഴും അവരെ ആ മാദകത്വമുള്ള ആ അന്ന നടക്കുന്ന നല്ല വിടർന്ന പുഞ്ചിരിയുള്ള വശ്യമായ കണ്ണുകളുള്ള വിജയശ്രീ ഇന്നും മലയാളി പ്രേക്ഷകൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഒരു പരിധിവരെ അവർ ആ പ്രായത്തിൽ പോയത് നന്നായി നോക്ക് പറയാം. ഇപ്പം നമ്മളെന്തുകൊണ്ടാണ് ജയേട്ടനെ ഇപ്പോഴും ആരാധിക്കുന്നത്? ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന വയസ്സ് എത്ര? 85-86 വയസ്സായത്. അങ്ങനെ നമുക്ക് അദ്ദേഹത്തിനെ കാണേണ്ടി വന്നില്ല. 100 വയസ്സ് കഴിഞ്ഞ നിത്യഹരിത നായകൻ എന്ന് പറഞ്ഞ പ്രേം നസീറിനെ നമ്മൾ കണ്ടാൽ എന്ത് ബോറായിരിക്കില്ലേ? അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ള നല്ല കറുത്ത എണ്ണ തേച്ച തലമുടി, ഇങ്ങനെ സൈഡ് വകുപ്പെടുത്ത് കോതി, പൊടി മീശ വെച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന നസീർ സാറല്ലേ? അദ്ദേഹം 100 വയസ്സ് കഴിഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേ? അതുപോലെ തന്നെയാണ് ജയേട്ടൻ്റെ കാര്യവും, അതുപോലെ തന്നെയാണ് വിജയശ്രീയുടെ കാര്യവും. എന്തായാലും ചെയ്യുന്ന കഥാപാത്രത്തിന് വേണ്ടി നിർമ്മാതാവ് അല്ലെങ്കിൽ സംവിധായകൻ പറയുന്നതൊക്കെ ചെയ്ത, കാശിന് വേണ്ടി മകള് എന്തും ചെയ്തു കൊടുക്കൂ എന്ന് പ്രോത്സാഹിപ്പിച്ച ഒരമ്മയുടെ മകളായി ജീവിച്ച്, കൊതി തീരുന്നതിന് മുമ്പേ, ഒരു വിവാഹം കഴിക്കുന്നതിന് മുമ്പേ, ഒരു കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പേ അകാലത്തിൽ ഈ ലോകം വിട്ടുപോകേണ്ടി വന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടിക്ക് ഒരിക്കൽ കൂടി മനസ്സിൽ തട്ടിയുള്ള ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അതെ, വളരെ നീണ്ട ഒരു വീഡിയോ ആണ് അത്. അതുകൊണ്ട് നമുക്ക് കേൾക്കാതിരിക്കേണ്ട ആവശ്യമില്ല. വളരെ മനോഹരമായി പഠിച്ച് തയ്യാറാക്കി ശാന്തിവിള ദിനേശ് തയ്യാറാക്കിയ ഒരു സംഭവമാണ് ഈ വിജയശ്രീയുടെ കഥ. ഒരു സിനിമാ നടി സിനിമയിൽ വരണമെങ്കിൽ എന്തെല്ലാം അനുഭവിക്കണം, ആ എന്തെല്ലാം ക്രൂരതകൾ അനുഭവിക്കണം എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വിജയശ്രീയുടെ കഥ. മാത്രമല്ല അമ്മ തന്നെ ബലാത്സംഗത്തിന് എറിഞ്ഞു കൊടുക്കുന്നു ഗോവിന്ദൻകുട്ടിക്ക് എന്നുള്ളതാണ്. ഇനി ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു നടനായിരുന്നു ഗോവിന്ദൻകുട്ടി. അദ്ദേഹം ബലാത്സംഗത്തിൽ അഭിനയിച്ചെങ്കിലും പക്ഷേ അദ്ദേഹം സാഹിത്യകാരനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, വലിതപ്രിയനായിരുന്നു. അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ മകളെയാണ് എൻ്റെ സുഹൃത്തായ ചാത്തുണിമേഷനും മകൻ കല്യാണം കഴിച്ചത്, അദ്ദേഹമായി ഞാൻ നല്ല ബന്ധമാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ബലാത്സംഗ രംഗത്തിലൊക്കെ അഭിനയിക്കുന്നത്. അത് എത്രമാത്രം ഭീകരമായിട്ടാണ് അവതരിപ്പിക്കാൻ വേണ്ടി കുഞ്ചാക്കോ മുതലാളി തയ്യാറായത് എന്ന് ഓർക്കണം. ഒരു പെൺകുട്ടി ഇത്രമാത്രം ക്രൂരമായി വേട്ടയാടുകയായിരുന്നു. പൊന്നാപുരം കോട്ടയിൽ അവരുടെ നഗ്ന മേനി വെള്ളത്തിൽ ഒലിച്ചു പോയപ്പോൾ, ശരീരത്തിൽ നിന്ന് ഡ്രസ്സ് ഒളിച്ചു പോയപ്പോൾ അത് പകർത്തി വിറ്റ് പൈസ ഉണ്ടാക്കിയ കാമ ഭ്രാന്തനായിരുന്നു, ബലാത്സംഗം ആസ്വദിക്കുന്ന വീരനായിരുന്നു നമ്മുടെ കുഞ്ചാക്കോ മുതലാളി എന്ന് പറയുന്ന നമ്മൾ എല്ലാവരും മുമ്പ് കേട്ട് കേരളത്തിൻ്റെ സിനിമാ മേഖലയെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് നയിച്ചിരുന്ന കുഞ്ചാക്കോ മുതലാളി, കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന മുതലാളി. അദ്ദേഹം കുഞ്ചാക്കോ ബോബൻ്റെ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കുഞ്ചാക്കോ ബോബൻ്റെ എൻ്റെ ഒരു ഡിഫറെൻ്റ് സ്വഭാവമാണ്. കുഞ്ചാക്കോ ബോബൻ വളരെ മര്യാദക്കാരൻ, ഏറ്റവും എല്ലാവരോടും മാന്യമായി പെരുമാറുന്ന ആൾ, അടുത്ത അമ്മയുടെ പ്രസിഡന്റ് വരെ ആകാൻ സാധ്യതയുള്ള ആൾ, അത്രയും മാന്യനും ഡിപ്ലോമാറ്റുമാണ് അദ്ദേഹം എന്ന് പറയും. എന്നാൽ ഈ കുഞ്ചാക്കോ മുതലാളിയോ, അദ്ദേഹം പെൺകുട്ടികളെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന, ബലാത്സംഗമൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആളായിരുന്നു. ഇതുപോലെയുള്ള എത്ര പേരാണ്
ഈ വിജയശ്രീയെ വിറ്റ് പൈസ ഉണ്ടാക്കി അതേ അവരുടെ ശരീരം വിറ്റ് പൈസ ഉണ്ടാക്കാത്ത ഉടമ പ്രൊഡ്യൂസർമാരുണ്ടോ? ഇതാണ് സിനിമ, ഇതാ തന്നെയാണ് സിനിമ. ഈ സമയത്താണ് പല നടികളും വീമ്പ് പറച്ചിലും മറ്റുമൊക്കെ പറഞ്ഞ് ചില നടികൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവരെ ഉപയോഗിച്ച ഉപദ്രവിച്ച നടന്മാരുടെ പേര് പറഞ്ഞുകൊണ്ടൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? ക്രൈമിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ ഒരു നടി ഈ അടുത്ത കാലത്ത് ഒരു ഇൻ്റർവ്യൂ പറയുകയുണ്ടായി, തന്നെ വളരെയധികം ഉപദ്രവിച്ച നടന്മാരെയും സംവിധായകരെയും കുറിച്ച്. അവരെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നടിമാരിങ്ങനെ രംഗത്ത് പ്രവേശനം ചെയ്യുന്നത്, വേറെ ഒന്നിനും വേണ്ടിയല്ല. കാവേരിയുടെ പേരിൽ പണം തട്ടാൻ വേണ്ടി ശ്രമിച്ച് തട്ടിപ്പ് നടത്തിയ ആ നടി ആരാണെന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഇത്രമാത്രം പറയാം, നമ്മൾ വളരെ നീണ്ടുപോയതുകൊണ്ടാണ് ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടുത്ത ഭാഗം ഇതിൻ്റെ അത് ചേർക്കാത്തത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ചേർത്തിരുന്നില്ല. നമുക്ക് പൂർണ്ണമായ ഹേമ കമ്മിറ്റി ഭാഗം പൂർണ്ണമായി കേൾക്കാം. ഏഴാം ഭാഗം വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹേമ കമ്മിറ്റി കേസ് ഹൈക്കോടതി നടക്കുകയാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും തുടർന്ന് ഓരോ ദിവസവും ഓരോ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.